യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വൈദറാകിം വദർബിം മിൻ മിസാലി. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും ആഖിറത്തിൽ, ഫയൻസൗന നഇമ ഇദാ റഔഹു ഫയാ ഖുസ്റാന അഹ്ലിൽ ഇഹ്തിസാലി. അള്ളാഹുവിനെ കാണുന്ന മുമ്പ് സ്വർഗത്തിൽ എന്തൊക്കെ സുഖമാണ് അനുഭവിക്കുന്നത്! സ്വർഗം ചെറിയതല്ല, ഇവിടുത്തെ ഭക്ഷണം സ്വർഗത്തിലില്ല, രൂപത്തിൽ മാത്രമാണ് സ്വർഗത്തിൽ ഭക്ഷണമുള്ളത്. ഇവിടെയുള്ള ഒരു വറ്റിന്റെ രൂപത്തിൽ അവിടെ ഒരു വറ്റുണ്ടെങ്കിൽ ഇതിന്റെ കോടിക്കണക്കിന് രുചിയാണ്, ഇരട്ടി രുചിയാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് എന്താണോ ആവശ്യം ആ ശൈലിയിലാണ് അവിടുത്തെ ഭക്ഷണമുള്ളത്, അവിടുത്തെ പെണ്ണുള്ളത്, അവിടുത്തെ വീടുള്ളത്, അവിടുത്തെ സുഖങ്ങൾ മുഴുവൻ ഇവിടുത്തെ കോടിക്കണക്കിന് ഇരട്ടി സുഖത്തിലാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്ന് ക്ലേശം ഇല്ല തന്നെ നിന്നിലേ. സ്വർഗം നിനക്ക് കിട്ടുമെങ്കിൽ ഇവിടത്തെ ക്ലേശം പ്രശ്നമല്ല. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. വീട് ചെറിയതാണ്, ഒരു മോളെ കല്യാണം നടക്കുന്നില്ല, മകന്റെ കല്യാണം നടക്കുന്നില്ല, സങ്കടമാണ്. ഒരു സാമ്പത്തിക വളർച്ചയില്ല, ഒന്നുമില്ലാത്ത പാവമാണ്. ഒരു സദസ്സിലേക്ക് ചെന്നാൽ സ്വീകരിക്കാൻ ആളില്ല, ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ ആളില്ല. ഈ രൂപത്തിൽ ആരാലും ധാരാളം തള്ളപ്പെട്ടതായ പാവങ്ങള്. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും സ്വർഗത്തിൽ കടക്കുമെങ്കിൽ കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഒലിക്കുന്ന ഹാറതിലുണ്ട് സ്ക്രൂതിരി കണ്ട പറക്കും ചരീറതിലുണ്ട് കാറെടു കണ്ട. നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. പറക്കും പരിക്കും പഴം കൊതിക്കുമ്പഴം അടുക്കുന്നതാ കയറണ്ട. പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. പാട്ടല്ലത് ഖുർആന്റെ ആശയമാണ്. വജനൽ ജന്നത്തൈനി, സ്വർഗത്തിലെ പഴങ്ങൾ ആഗ്രഹിക്കുമ്പോ അതിന്റെ കൊമ്പ് അടുത്തു വരുന്നു, അതിൽ നിന്ന് പറിച്ചുടനെ അതിന്റെ തുല്യമായ പഴം അവിടെ മുളക്കുന്നു. എന്തെല്ലാം സുഖങ്ങളാണ്! പക്ഷെ അല്ലാഹുവിന്റെ സ്വാലിഹ്യങ്ങൾക്കുള്ളതാണ് സ്വർഗം. അല്ലാഹുവിന്റെ സ്വാലിഹ്യങ്ങൾക്കുള്ളതാണ് സ്വർഗം. നമ്മൾ അല്ലാഹുവിനായി മരിപ്പിച്ചു തരുമാറാകട്ടെ. അത് ചോദിക്കാൻ അർഹത നമുക്കില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ അവസ്ഥ. ആ സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അനുഭവിക്കുന്നത്! കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, വാർദ്ധക്യ പ്രായം കൊണ്ട് നീ നിരക്കണ്ട, 33 ഒട്ടുമേ കുറയണ്ട. സ്വർഗം ചെറിയതല്ല, വലിയ അനുഗ്രഹത്തിന്റെ ലോകമാണ്. ഈ ലോകത്ത് നീവിക്കുന്ന കാലത്ത് അത് മനസ്സിലാവുകയില്ല. അതിനെ ആഗ്രഹിച്ചാണ് സ്വാലിഹ്യങ്ങൾ ജീവിച്ചത്. ആ സ്വർഗത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹവും കൊല്ലങ്ങളോളം അനുഗ്രഹിച്ചിട്ട് അനുഭവിച്ചിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, അനറാ റബ്ബനാ, സ്വർഗത്തിൽ അനുഗ്രഹത്തിലെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഞങ്ങൾ കാണുമോ നബിയേ? അല്ലാഹുവിനെ നിങ്ങൾ കാണും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ബദറ കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദരി ഹൽ തുവാമൂൻ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളെ റബ്ബിനെ ശരിക്ക് കാണും. ഒരു തിക്ക് തിരക്ക് കൂടാതെ ഓരോരുത്തർക്കും കാണാൻ കഴിയും. അത് അള്ളാഹുവിന്റെ ലിഖാ ആണ്. അതിന് മാത്രം ആഗ്രഹിച്ചവരാണ് സാലിഹീങ്ങൾ. സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അവരിൽപ്പെട്ടവരാണ്. സാലിഹീങ്ങളൊക്കെ അള്ളാഹുവിന്റെ ലിഖാവിനെ മാത്രം കൊതിച്ചവരാണ്.